ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് ചിക്കനും ബീഫും ഒന്നും ഇല്ലാതെ തന്നെ സോയാ ചങ്ക്സ് വെച്ചിട്ട് എങ്ങനെ കബ്സ തയ്യാറാക്കാൻ നോക്കാം. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് കബ്സ കിറ്റാണ് വാങ്ങിയത് കേട്ടോ. ചിക്കനും ആണെങ്കിൽ ചിക്കനും ബീഫും ഒക്കെ ഈ റൈസ് വെച്ചിട്ടുണ്ടാക്കാം. ഈ കിറ്റ് വെച്ചിട്ട് സോയാ ചങ്ക്സ് ഉപയോഗിച്ചിട്ട് വെജിറ്റേറിയൻസിലൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലെ ചിക്കൻ ക്യൂബ് മാറ്റി കൊടുത്താൽ മതി കേട്ടോ, അത് യൂസ് ചെയ്യാതിരുന്നാൽ മതി. ഈ കിറ്റിൽ ഇതെല്ലാം ഉണ്ടാവും: ഓയില്, കബ്സ മസാല, ചിക്കൻ ക്യൂബ്, സ്പൈസസ്, പിന്നെ ടൊമാറ്റോ സോസുമാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാവുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. ഈ സ്പൈസസിൻ്റെ ഇതിൽ ഏലക്കായ ഇല്ലാതെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ റൈസ് ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് റൈസാണ് എടുക്കുന്നത്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം കേട്ടോ. ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം വേണം കുതിരാൻ വേണ്ടിയിട്ട് വെക്കാൻ. അരി ഇപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സോയാ ചങ്ക്സ് എടുക്കാം. ഇത് 2.5 കപ്പാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുത്താൽ മതി. ഇത് നന്നായിട്ട് കഴുകി എടുക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് കഴുകി എടുത്ത ശേഷം ഇതും കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതൊരു 15 മുതൽ 1.5 മണിക്കൂർ വരെയൊക്കെ ഒന്ന് കുതിരാൻ വെക്കാം. ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി. അതിന് ശേഷം നന്നായിട്ടിത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് ഒന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കബ്സ മസാല ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി 1 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയോളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് അരി ഇപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷമാണ് ഈ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ട് ഇനി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഈ പാക്കറ്റിലുള്ള ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് 65 ml ആണ് ഉള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 2 ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 2 തക്കാളി യൂസ് ചെയ്യാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. വെജിറ്റേറിയൻസിനാണെങ്കിൽ ചിക്കൻ ക്യൂബ് ആഡ് ചെയ്യണ്ട കേട്ടോ. ഇതുകൂടി ഇടുമ്പോൾ ഈ റൈസ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമുക്കിതിലേക്ക് ഈ പാക്കറ്റിലുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിലുള്ളത് ഡ്രൈ ലെമണും ക്ലോവ്സും പിന്നെ കുറച്ച് മല്ലിയും പിന്നെ സിന്നമണും ആണുള്ളത്. പിന്നെ പെപ്പറും ആണിട്ടുള്ളത്. ഇതിൽ ഏലക്കായ ഇല്ല, അതുകൊണ്ട് 2 ഏലക്കായ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാക്കറ്റിലുള്ള കബ്സ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ 3 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഈ റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ. ലാസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല പരത്തി വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് വരെയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു ഫ്രൈയുടെ ടേസ്റ്റ് ഉണ്ടാവും, കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതിൽ നമ്മൾ അരി എത്രയാണ് എടുക്കുന്നത്? 4 കപ്പ് അരിയാണ് എടുത്തത്. അതിന് 6 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ കുറച്ചുകൂടി നല്ല വെന്തിട്ടുള്ള റൈസാണ് വേണ്ടതെങ്കിൽ 4 കപ്പ് അരിക്ക് ഒരു നമുക്ക് ഒരു 7 കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഈ പാക്കറ്റിൽ തന്നെ ഉള്ള ടൊമാറ്റോ സോസാണ് ഇട്ടത്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലും മതി. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി കാണാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 250 ml കപ്പില് ഞാൻ 6 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തത്, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ വീഴുന്ന സമയത്ത് റൈസ് ഒട്ടി പിടിക്കൂല, അതിന് വേണ്ടിയിട്ടാണ്. അത് നല്ലൊരു ടിപ്പാണിത്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലർക്കൊക്കെ അറിയാർക്കും, അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറയുന്നത്. നമുക്കിതിലേക്ക് നേരത്തെ ബാക്കിയുള്ള കബ്സ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിയപ്പോൾ കുറച്ച് ടേസ്റ്റ് കുറവുണ്ട്, അപ്പോൾ അതും കൂടി മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 ടീസ്പൂണാണ് ഇട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് വഴറ്റുന്ന സമയത്ത് സോയാ ചങ്ക്സിലൊക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സാക്കിയ ശേഷം അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി നോക്കാം. അതിന് ശേഷം വേണമെങ്കിൽ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള റൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടി നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്, തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തിള വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇനി ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഒരു 15-20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കിയത്. ഇപ്പോൾ സോയയൊക്കെ വെന്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്നി, സാലഡ് അല്ലെങ്കിൽ ഗാർലിക് സോസൊക്കെ യൂസ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസാണ്, ടൊമാറ്റോ ചട്നിയാണ് ഇട്ട് ഉണ്ടാക്കിയത്. ടൊമാറ്റോ സോസ് വേണേൽ അതും ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി കാണാം. മന്തി റൈസിൻ്റെ കൂടെ ഇതിൻ്റെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയാണ്, അതും വേണേൽ ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ബ്രോസ്റ്റ് വേണേൽ അതൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആവശ്യമുള്ളവർക്ക് പോയി കാണാം. അപ്പം അതൊന്നും ഇല്ലാതെ വെജിറ്റേറിയൻസിൽ അല്ലാത്തവരൊക്കെ ഈ രീതിയിലും തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ല നല്ല നല്ല റെസിപ്പീസ് നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ഞാൻ ഇൻഷാല്ല പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പറ്റുന്നവരൊക്കെ പോയി കാണാം കേട്ടോ.